ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ്. അരുണാചൽ അതിർത്തിക്ക് സമീപം ചൈന യാഥാർത്ഥ്യമാക്കിയ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ ഇന്ത്യ ഗൗരവമായാണ് നിരീക്ഷിക്കുന്നത്. ചൈനീസ് പ്രവിശ്യ തലസ്ഥാനമായ ലാസയെയും അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ ടിബറ്റൻ അതിർത്തി പട്ടണമായ നൈങ്ചിനെയും ബന്ധിപ്പിച്ചാണ് ട്രെയിൻ സർവീസ്. ടിബറ്റിലെ നൈങ്ചി വരെയുള്ള അതിവേഗ പാതയിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ബുള്ളറ്റ് ട്രെയിനാണ് ചൈന ഓടിച്ചത്. അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 17 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഹിമാലയൻ ഗ്രാമമായ നൈങ്ചി. ചൈനയുടെ 52-53 മൗണ്ടൻ ഇൻഫൻട്രി ബ്രാഞ്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചാണ് ചൈന ഈ റെയിൽവേ ലൈൻ തുറന്നത്. 5.7 ദശലക്ഷം $US ചെലവിട്ടുള്ള അതിവേഗ റെയിൽപാത അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ചൈനയുടെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ പാതയുടെ 75% തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ്. 121 പാലങ്ങളും 47 തുരങ്കങ്ങളുമാണ് ടിബറ്റൻ ആസ്ഥാനമായ ലാസ മുതൽ ഇവിടേക്കുള്ള 435.5 കിലോമീറ്റർ പാതയിലുള്ളത്. അതേസമയം ഇന്ത്യ അതിർത്തിയിലേക്കുള്ള ചൈനയുടെ അതിവേഗ റെയിൽപാത ഇന്ത്യക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നവയാണ്. ഇന്ത്യ അതിർത്തിയിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ചൈന ഉദ്ഘാടനം ചെയ്തതോടെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്കുള്ള റെയിൽവേ ലൈനുകൾക്കുള്ള സ്ഥലമെടുപ്പ് നടപടികളും ഇന്ത്യ ഊർജിതമാക്കി. തവാങ് റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായുള്ള സൈറ്റ് വിസിറ്റ് ഈ മാസം നടക്കുന്നതാണ്. അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ മുൻപും തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സമീപകാലത്തായി അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ ചൈന വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച് ചൈന 100-ലധികം വീടുകളുള്ള ഒരു ഗ്രാമം നിർമ്മിച്ചതായുള്ള വിവരങ്ങളാണ് ഇതിനു മുമ്പ് പുറത്തു വന്നത്. ചൈന അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളായതിനാൽ തവാങ്ങിലേക്കുള്ള ഗതാഗതം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യയും ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി തവാങ്ങിനടുത്തുള്ള സെലാ പാസിൽ ഇന്ത്യ നിർമ്മിക്കുന്ന തുരങ്കത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 13,700 അടി ഉയരത്തിലുള്ള സെലാ പാസ് തുരങ്കം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കം കൂടിയായിരിക്കും. 2019-ൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ച തുരങ്കത്തിന്റെ ദൈർഘ്യം 3 കിലോമീറ്ററാണ്. അടുത്ത വർഷം ജൂൺ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതുന്നു. തവാങ്ങിലേക്കുള്ള ദൂരം 10 കിലോമീറ്റർ കുറയ്ക്കുന്നതിനൊപ്പം എല്ലാ കാലാവസ്ഥയ്ക്കും ഗതാഗതം സാധ്യമാവുകയും ചെയ്യും. നിലവിൽ ശൈത്യകാലത്ത് കനത്ത മഞ്ഞുമൂലം സെലാ പാസയിലെ ദേശീയപാത 13-ലെയും യാത്ര മുടങ്ങാറുണ്ട്. റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം സൈനിക നീക്കം എളുപ്പമാക്കുന്നതിന് തവാങ്ങിലേക്കുള്ള റെയിൽവേ ലൈനിന് നേരത്തെ കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു. വൻ മുതൽ മുടക്കുള്ള പദ്ധതി ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം. റെയിൽവേ ലൈനിന്റെ സ്ഥലമെടുപ്പ് ബന്ധപ്പെട്ട് അരുണാചൽ പ്രദേശ് ചീഫ് സെക്രട്ടറിയും നോർത്ത് ഈസ്റ്റ് ഫൗണ്ടർ റെയിൽവേ ജനറൽ മാനേജറും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് തവാങ്ങിലേക്കുള്ള റെയിൽവേ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി സൈറ്റ് വിസിറ്റ് നടത്തുന്നതും. ഒരു വിഭാഗം ജനം ഇതിന് എതിർപ്പറിയിച്ചതിനാൽ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയാണ് സൈറ്റ് വിസിറ്റ് നടത്തുക. അസാമിനോട് ചേർന്നുള്ള അരുണാചൽ പ്രദേശിലെ ബലാക് പോങ്ങിൽ നിന്നാണ് 200 കിലോമീറ്റർ ദൈർഘ്യത്തിൽ തവാങ്ങിലേക്കുള്ള നിർദ്ദിഷ്ട റെയിൽപാത. അനവധി തുരങ്കങ്ങളും മറ്റും ഇതിനുണ്ടാകും. റെയിൽപാതയുടെ അലൈൻമെന്റ് സംബന്ധിച്ച് ഏകദേശം ധാരണയായെങ്കിലും തവാങ്ങിലെ റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ച് അനിശ്ചിതമുണ്ടായിരുന്നു. ബുദ്ധമത വിശ്വാസികൾ പരിശുദ്ധമായി കരുതുന്ന സോക് മഞ്ച ചെൻമോ തടാകത്തെ ഇത് ബാധിക്കുമെന്നായിരുന്നു ആക്ഷേപവും. അരുണാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നൈങ്ചി. എന്നാൽ ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനയുടെ അവകാശവാദവും. ഇന്ത്യ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട 3488 കിലോമീറ്ററിൽ ഇപ്പോൾ അതിർത്തി തർക്കം നിലനിൽക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.